ഇസ്മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളി വിളിച്ചാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, എനിത്തിങ് അപ്പം ലൈവ് ഫസ്റ്റ് കോപ്പാണ്, ഓൾവേസ് പോസിറ്റീവ് ആയി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് കൊൽക്കത്ത സ്പെഷ്യാലിറ്റീസ്, കൊൽക്കത്തയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കൊൽക്കത്ത എന്നത്. 2001 വരെ കൽക്കട്ട എന്ന പേരിലായിരുന്നത് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം കൊൽക്കത്ത എന്ന പേരിലേക്ക് മാറ്റി കൽക്കട്ട, 2001 വരെ കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 7-ാമത്തെ നഗരമാണ് കൊൽക്കത്ത എന്നത്. 4.5 ദശലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്നത്. മെട്രോപോളിറ്റൻ ഏരിയ, അതായത് മെട്രോപോളിറ്റൻ ഏരിയയുടെ മാത്രം ജനസംഖ്യ എന്ന് പറയുന്നത് 15 ദശലക്ഷമാണ്. മെട്രോപോളിറ്റൻ ഏരിയയുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ രാജ്യത്തെ 3-ാമത്തെ വലിയ നഗരമാണ് കൊൽക്കത്ത എന്നത്. രാജ്യത്തെ ടോപ്പ് 5 സിറ്റികളിലൊന്ന്, ലോകത്തിലെ തന്നെ ടോപ്പ് 100 സിറ്റികളിലൊന്നാണ് കൊൽക്കത്ത എന്നത്. അതോടൊപ്പം മെഗാ സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. സിറ്റി ഓഫ് ജോയ് എന്ന പേരിലും കൊൽക്കത്ത അറിയപ്പെടുന്നു. അതോടൊപ്പം യുനെസ്കോയിൽ ഇടം പിടിച്ച ഹിന്ദു പൂജയായ ദുർഗാപൂജ കൊൽക്കത്തയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കൊൽക്കത്തയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് കാലിക്കട്ട എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാലിക്കട്ടയാണ് പിന്നീട് കൽക്കട്ടയായതും അതാണ് പിന്നീട് കൊൽക്കത്തയായതും. അതിനുശേഷം ഏകദേശം ഒരു 14-15 നൂറ്റാണ്ടുകളോളം മുഗൾ ചക്രവർത്തിമാരുടെ കീഴിലായി. മുഗൾ ബംഗാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടം അവരുടെ കീഴിലായി. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 കഴിഞ്ഞപ്പോഴേക്കും, ഏകദേശം ഒരു 1649 ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടേക്ക് വരികയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാരാണ് ഈ നഗരത്തെ സ്ഥാപിച്ചതും വേറൊരു ലെവലിലേക്ക് ഈ നഗരം കൊണ്ടുപോയതും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത എന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ലണ്ടൻ കഴിഞ്ഞാൽ അവരുടെ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ നഗരമായിരുന്നു കൊൽക്കത്ത. 1911 വരെ കൊൽക്കത്തയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പിന്നീട് 1864 ആയപ്പോഴേക്കും വലിയൊരു ചുഴലിക്കാറ്റുണ്ടാവുകയും ഏകദേശം 60,000 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. നഗരത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നും ഒക്കെ ഉയർത്തെഴുന്നേറ്റ് 1905 ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് കാര്യങ്ങളാകെ തകിടം മറിഞ്ഞതും പിന്നീട് തലസ്ഥാനത്തെ ഡൽഹിയിലേക്ക് മാറ്റിയതും ഒക്കെ. പിന്നീട് പശ്ചിമബംഗാളിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒക്കെ പശ്ചിമബംഗാളിൻ്റെ പശ്ചിമബംഗാൾ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ തലസ്ഥാനമായിട്ട് തുടർന്നു. 1980 വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും കൊൽക്കത്തയായിരുന്നു. 1980 മുംബൈ കൊൽക്കത്തയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ നഗരവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവുമായി മാറി. എന്നാലും കൊൽക്കത്ത തൊട്ടുപുറകെ തന്നെ ഉണ്ടെന്ന് പറയാം. ഇന്ത്യയിലെ ടോപ്പ് 5 സിറ്റികളിലൊന്നാണ് കൊൽക്കത്ത എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം 1977 മുതൽ 2011 വരെ ഇവിടെ ഭരിച്ചിരുന്നത് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. അതും മറ്റൊരു പാർട്ടിയാണ് സോറി അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. CPM ആണ് വർഷങ്ങളോളം ഇവിടെ ഭരിച്ചത് പശ്ചിമബംഗാൾ തലസ്ഥാനം കൊൽക്കത്ത. മനോഹരമായ ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ അനേകരെ അവിടേക്ക് ആകർഷിക്കുന്ന ഹൗറ ബ്രിഡ്ജും മറ്റൊരു കൊൽക്കത്തയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്ത. അതോടൊപ്പം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും കൊൽക്കത്തക്കാരനാണ്. അതോടൊപ്പം ഏറ്റവും അധികം നോബൽ സമ്മാനം നേടിയ ആളുകളുള്ളതും കൊൽക്കത്തയിൽ നിന്നുമാണ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണെന്ന് പറയാം. പണ്ട് കാലത്ത് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായിരുന്ന കൊൽക്കത്ത. അതോടൊപ്പം ബംഗാൾ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ നഗരവും കൊൽക്കത്തയാണ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 208.6 km² ആണ്. മെഗാ സിറ്റി എന്ന പേരിലും ഇന്ത്യയുടെ മെഗാ സിറ്റി എന്ന പേരിലും ഇന്ത്യയുടെ സാംസ്കാരിക ക്യാപിറ്റൽ, സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിലും കൊൽക്കത്ത അറിയപ്പെടുന്നു. 1980 വരെ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. അതിനുശേഷമാണ് മുംബൈ ഓവർടേക്ക് ചെയ്തത്. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിലൊന്നാണ് കൊൽക്കത്തയിലെ തുറമുഖം എന്നതും. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം കൊൽക്കത്ത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.